നമ്മൾ ബർദുബായിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബർദുബായിലെ അൽഖലീജ് സെൻറ്ററിലുള്ള ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇത് ടെമ്പററി ആയിട്ട് അവിടെയുള്ള ഒരു സ്റ്റാളാണ്. ദീപാവലിക്ക് സ്പെഷ്യലായിട്ടുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് നിറയെ ഉണ്ട്. അങ്ങനെയുള്ളൊരു കുഞ്ഞൊരു ഷോപ്പാണ്. ദീപാവലിയുടെ സമയമാകുമ്പം ഇവർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ദുബായിൽ ഈ ഒരു ഷോപ്പ് വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവൂ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്യും. അവരുടെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, അഡ്വിന ജനറൽ ട്രേഡിംഗ് എന്നും പറഞ്ഞിട്ട്. ആ ഒരു പേജിൽ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അവർ പിന്നെ അടുത്ത വർഷമാണെങ്കിലും ഇത് എവിടെയാണ് ചെയ്യുക, ഇങ്ങനെ ഷോപ്പ് ഇടുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ആ ഷോപ്പിലേക്ക് പോവാം. ഇതാണ് അൽഖലീജ് സെൻറ്റർ. ഇവിടെ ഈ ഒരു ചെറിയ ഭാഗത്തായിട്ടാണ് ഇവർ ഈ ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാത്തിനും ഫിക്സഡ് പ്രൈസാണ്. പിന്നെ വേറെ ഉള്ള സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും വളരെ വില കുറവാണ്. എല്ലാ സാധനങ്ങളൊന്നും വിശദമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ഈ വട്ടത്തിൽ പൂ പോലെയുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മെഴുകുതിരി കത്തിച്ച് വയ്ക്കാം. ഞങ്ങളിവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതും അതേപോലെ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതും ഒക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇവിടെ എന്തൊക്കെ ഐറ്റങ്ങളുണ്ട് എന്നുള്ളത് കുറച്ച് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളും കൂടെ കാണിച്ചു തരാം. ഷാർജയിലൊക്കെ കിട്ടുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ തന്നെ ഇവിടെയുണ്ട്.
ഇത് ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ച സാധനങ്ങളാണ്. ഇത് 3D ലൈറ്റാണ്. ഓരോ ഫോട്ടോസ് ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. പിന്നെ വിനായകർ, ലക്ഷ്മി ദേവി, അതുപോലെ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടുള്ള ഫോട്ടോസ്, അങ്ങനെ ഏത് വേണമെങ്കിലും ഉണ്ട്. ഇത് ബാറ്ററിയിലും വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലാതെയും ചെയ്യാം. ഈ പൂവാണെങ്കിൽ നമ്മളിതിൻ്റെ അടിഭാഗം വെള്ളത്തിൽ ചെറുതായിട്ട് മുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് വരും.